ഹൈ ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഗായ്സ് എന്നാണ് വിശേഷം. അപ്പോൾ വീട്ടിലല്ല കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ഫ്രഷായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ഇപ്പോൾ സമയമുണ്ടല്ലോ, കറക്റ്റ് 1 മണി കേട്ടാ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച കേട്ടാ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാലേ, ഇന്നടി പോകുന്നില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാലേ, വണ്ടിക്ക് ചെറിയൊരു പണി, ഒന്ന് വർക്ക്ഷോപ്പിൽ പോകണമായിരുന്നു. പക്ഷേ ഇന്ന് ഞായറാഴ്ചയാണ്, വർക്ക്ഷോപ്പൊക്കെ ലീവാണ്. നമ്മൾ ഇവിടുത്തെ വർക്ക്ഷോപ്പൊക്കെ ലീവ് കേട്ടാ. അപ്പോൾ അത് ഇന്ന് നടക്കില്ല. സംഭവം വെച്ചാലേ, സംഭവം നമ്മുടെ വണ്ടീൻ്റെ ബ്രേക്ക് കണ്ടോ, ബ്രേക്ക് ഇതാ ചവിട്ടിക്കാൻ ഇളകുന്നില്ല. ഇങ്ങനെ ഇതാ ഇങ്ങനെ പൊന്തിക്കണം കണ്ടോ. സാധനം ഇടിങ്ങനെ പോയി നിൽക്കുന്ന, പിന്നെ ഇങ്ങനെ പൊന്തിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഓടുന്ന സമയത്ത് ചവിട്ടിക്കാനല്ലേ, പിന്നെ ഇളകുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഇന്നെന്തായാലും നടക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഞായറാഴ്ചയാണ്, വർക്ക്ഷോപ്പൊക്കെ ലീവാണ്. അപ്പോൾ നമുക്ക് നാളെ ചേട്ടാ. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ ഫുഡ് എടുത്ത് വെച്ചിട്ട് വിളിക്കുന്നുണ്ട്, നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാട്ടാ. പിന്നെ കഫി ഉണ്ടല്ലോ, എൻ്റെ ബോസിൻ്റെ ചെരുപ്പൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മഴക്കാലല്ലേ, മഴക്കാലത്ത് ഇതേ നടക്കുള്ളൂ. വേഗം പോയിട്ട് ഫുഡ് ആയിക്കട്ടെ ഗായ്സ്. എന്താണ് ഫുഡ്? എന്താണ്? ചോറ്, പരിപ്പറി, ഉള്ളിക്കറി. ആഹാ, കനീൻ്റെ വെള്ളം ഗായ്സ്. നല്ല ഉള്ളിക്കറി ഉണ്ട് കേട്ടോ, ഉള്ളിക്കറി കൂട്ടിയടിക്കാം. ഇന്ന് ഉള്ളിക്കറി, പിന്നെ പരിപ്പറിയും ഉണ്ട്. ദാ ഗായ്സ് ഉള്ളിക്കറി. ആദ്യം കുഴി എടുക്കുക കേട്ടോ, എന്നിട്ട് ഇതാ കറി എടുക്കുക. ആ ഉള്ളിക്കറി ഐഷ്. ഗായ്സ്, ഞാൻ ഉണ്ടല്ലോ എൻ്റെ വീട്ടിൻ്റെ ബാർപ്പിന് മുകളിൽ കയറി കേട്ടോ, രണ്ടാം നിലയിൽ ഏറ്റവും ടോപ്പിൽ. അവിടെ നല്ല വ്യൂ നോക്കിയേ, ഐഷ്, അടിപൊളിയല്ലേ. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടുമാണ് കാട്ടിയത്. ഇതിലോട്ട് ഫ്രണ്ടിലോട്ട് പോകുന്ന റോഡാ, ഫുൾ വയലായിട്ട് നല്ല രസം. അങ്ങ് പുഴ കാണും, പുഴ 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 കണ്ട. ഇതാണ് എൻ്റെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ കേട്ടോ. പിന്നെ ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, അതുപോലെ പഴയ വാട്ടർ ടാങ്ക് കാട്ടിയത്. ഇതൊന്ന് താഴെ ഇറങ്ങണം, ഞാൻ കുറേ വിചാരിക്കുന്നു. പക്ഷേ അടിയിൽ ലീക്ക് ഉണ്ട്, അടിയിൽ എവിടെയോ ലീക്ക് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ വർഷത്തെ എന്താ പറയുക, വെയിലെല്ലാം കൊണ്ട് ഇല്ല, കുഴപ്പമൊന്നുമില്ല, അതെ ഇല്ല കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് താഴെ ഇറക്കണം. കുറച്ച് കളർ മീനെല്ലാം വാങ്ങിയിട്ട് ഇടണമെന്നുണ്ട്. ഇത് ഏതായാലും വെറുതെ ഇവിടെ കിടക്കലേന്ന്. ഒരു വർഷമായി ഇപ്പോൾ ഇത് ഇങ്ങനെ മുകളിൽ ഇടന്നെ കിടക്കുന്നു. കുറച്ച് ഗപ്പീസിനൊക്കെ വാങ്ങിയിടണമെന്നുണ്ട്, ഗപ്പീസ്. നോക്കാം, ഇതൊന്ന് ഇറക്കണം താഴേക്ക്. എവിടെയോ ലീക്ക് ഉണ്ട്, എവിടെയാണ്, നമ്മ എവിടെയോ ലീക്ക് ഉണ്ട്, താഴെ എവിടെയോ ലീക്ക് ഉണ്ട്. ഇവിടെ ഞാൻ തോന്നുന്നു ഇത് ഒരു വട്ടം ലീക്ക് അടച്ചതാണ്. ഇവിടെ തന്നെ ലീക്ക് കേട്ടോ, ഇവിടെ തന്നെ ആയിരിക്കും. ഇതൊരു വട്ടം എന്തോ ഇട്ട് ലീക്ക് അടച്ചതാ, ഇവിടെ തന്നെ ആയിരിക്കും ലീക്ക് കേട്ടോ. പക്ഷേ ഇത് ആവശ്യമുണ്ട്, താഴെ ഇറക്കാം. നമുക്ക് പിന്നെ താഴെ ഇറക്കാം കേട്ടോ. ഏതായാലും ഇപ്പോഴത്തെ പണി എടുക്കട്ടെ. ഇപ്പം എന്തിനാണ് വന്നിന്നറിയ നിങ്ങൾക്ക്? ആ ഇപ്പം എന്തിനാണ് വന്നിന്ന് വെച്ചാലേ, ചെറിയൊരു ആവശ്യമുണ്ട്, കാണിച്ചു തരാം. എന്താ സഞ്ചി, വെള്ളം പോകുന്ന സഞ്ചി, പിന്നെ രണ്ട് ടയ്യെടുത്തിന് കയറും. ആ ഇത് കാണിച്ചു തരാൻ പറ്റുമോ? ഇത് നമ്മുടെ ബാക്ക് സൈഡിൽ മുകളിൽ ഇതാ ഷീറ്റ് ഇട്ടിനെ കേട്ടോ, ഇവിടെ കണ്ടോ, മുകൾ ഭാഗത്ത്. ഇപ്പുറ സൈഡ് കാണിച്ചു തരാം, ഇപ്പുറ സൈഡ് ഒന്നുമില്ല, തെങ്ങുംതോപ്പാണ് കണ്ടോ, തെങ്ങുംതോപ്പും കാര്യങ്ങളോ. അപ്പോൾ പണി നടക്കട്ടെ, ചെറിയൊരു പണിയുണ്ട്. ഇളനീരുണ്ട്, ഇളനീര് നമ്മളെ വളപ്പിലന്നെ കേട്ടോ, ഇതൊക്കെ നമ്മളതാ ഇളനീര്. സംഭവമൊന്നുമില്ല. സംഭവം വെച്ചാലേ, നമ്മളെ മഴവെള്ളം പോകാൻ വേണ്ടിക്കുള്ള പൈപ്പില്ലേ, ഇതാ ഇത് ഇതാണ്ടാ. ഇപ്പോൾ ഇവിടെയുള്ള വെള്ളം ഇതിലോട്ടേ പോവാ കേട്ടോ. അപ്പോൾ ആ പൈപ്പിന് സഞ്ചിയിട്ട് കൊടുക്കണം, അതന്നെ പരിപാടി. നിങ്ങളിട്ട് കൊടുക്കുന്നതായിരിക്കും, നിങ്ങളിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇത് കണ്ട, ഇതാണ് സഞ്ചി കേട്ടോ. അപ്പോൾ ഇപ്പം ഇതിനൊന്ന് ഇടണം. അപ്പോൾ അതിന് ഞാൻ ടൈ അടിക്കല കേട്ടോ. കണ്ട, കെട്ടുന്നതിന് പകരം ഈ പൈപ്പിന് ഈ സഞ്ചി വെച്ച് ചുറ്റിയിട്ട് അതിന് ടൈ അടിച്ചെടുക്കും. രണ്ട് ടൈ എടുത്തിന്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഈ കയറിട്ടിട്ട് താഴെ തെങ്ങിനാറ്റം കെട്ടിക്കൊടുക്കും കയറി. പിന്നെ കാറ്റത്ത് പാറൂല. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഏതായാലും മഴ പെയ്യുന്നതിനുള്ളിൽ കെട്ടിട്ട് കേട്ടോ. ഓക്കെ ഗായ്സ്, ഗായ്സ് കെട്ടിയിട്ടുണ്ട് കേട്ടോ, ഇതാ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഏ നേരെ തായപ്പോ കേട്ടോ. ഓക്കെ, കയറെടുക്കുക നേരത്തെ അവിടേക്ക്. ഇതുവഴി ഇറങ്ങണം ഗായ്സ്, കയറണ്ടോ ഗായ്സ്. നമ്മളെ കുറച്ച് ടൈറ്റായ പോലെ ഇല്ല. ആ ഇനി താഴെ കെട്ടിട്ടിട്ടത് കയറി താഴെ കെട്ടണം. ഇതാ ഇതാണ് ഇതെങ്ങനെ ഇട്ടത് കണ്ട ഗായ്സ്. ഞാൻ അങ്ങനെ നടക്കാൻ ഇറങ്ങിയ കേട്ടോ. ഇപ്പോൾ 5:30 കഴിഞ്ഞു, വൈകിട്ട് 5:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചായ ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലൂട്ട് ഞാൻ അടക്ക് നടക്കുന്നതെന്ന് അറിയാലോ. അപ്പോൾ ഇതിലൂട്ട് ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇന്നേരം വെറുതെ ഇറങ്ങിയതാ. കുറച്ച് ആൾക്കാർ ഇടുന്ന് വലയിട്ട് മീൻ പിടിക്കുന്നുണ്ട്. നല്ല വറക്കണം, ഇത് ഉണക്കിയിട്ട് വറുത്തല്ലേ ഇഷ്ടം, അടിപൊളി സംഭവം. ചെമ്മീനൊപ്പം ഉണ്ടാവില്ല,
പൂച്ചനെ കൊല്ലിയല്ലേ. സ്കോപ്പിന്റെ അതേപോലെ ഉണ്ടല്ലോ, അതന്നെ നല്ല ഉള്ളു കാണുന്നുണ്ട്, കണ്ണടി പോലെ. അപ്പുറം കാണും നോക്കിയെ, നല്ല വർത്താനം അടിപൊളിയാണ്. ഇതെല്ലാം അങ്ങനെ ഉണ്ടാവൂലേ, നിക്കുവല്ലേ, ഇളകൂലല്ലോ. അയ്യോ വാവ്, എന്താ എന്താടാ, എന്ത് മീന്? അതന്നല്ലേ തങ്ങിയിട്ടേ ഉള്ളല്ലേ. അരിമീൻ കിട്ടൂല്ലേ. സംഭവം അടിയിൽ കല്ലിന് കുടുങ്ങിയിട്ടാ വേല. അവിടെ ആഴുണ്ട്, അയാ ആഴുണ്ട് ഇല്ലല്ലേ. ചൂട്ടാച്ചി അല്ലേ, എന്താ ചെറിയൊരു ചൂട്ടാച്ചി, ചൂട്ടാച്ചി മഞ്ഞ ചൂട്ടാച്ചി. മല ചെമ്മീനുണ്ട്, ചെമ്മീനുണ്ടെന്നു അല്ലേ. ചെമ്മീനൊക്കെ നല്ല ഇട്ടടിക്കുണ്ട് നമ്മളാട്. ആ പൂച്ചനെ കുഞ്ഞിനെ കംപ്ലീറ്റ് ഉള്ളത് അതിന്റെ ടൈം തോന്നല്ലേ. കുഞ്ഞാകുന്നേ തന്നെ പൂച്ചനെ കൊല്ലി. അതിന്റെ പേര് ചാവൂലേ, വലിയ കുടുങ്ങിക്കന്നെ ചാവൂലേ. ഇതിൽ ഒരുപാട് ഇതല്ലേ ഇവിടെ എല്ലാം കിടക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾ ഇതെന്താ ചെയ്യാ, ഈ മീനല്ലോ ഇതിന യൂസ് ചെയ്യോ ഉപയോഗിക്കോ? പിന്നെ നല്ല അടിപൊളി മുളിശനാക്കിട്ടേ, ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഉണക്കിട്ട് ഇതാ ഇവിടെ ഇതെല്ലാം ചെമ്മീൻ ഞാൻ കാണാട്ടില്ല. കൂടുതൽ ചെമ്മീനാ, ചറവറപ്പടക്കും. ുടങ്ങി ഒന്നും ഉണ്ടാവില്ലേ, ഞാൻ തന്നെ കംപ്ലീറ്റ്. മെസ്സി മെസ്സി പോട്ടാ, കുട്ടന്റെ തോണി. നമ്മളൊരു ദിവസം പോകുന്നുണ്ട് തങ്ങ് അല്ലേ. ഞാൻ നടക്ക എട്ട വരുന്നേ. ഗായ്സ് ഞാൻ തിരിച്ച് നടന്നട്ടാ. സംഭവം മരുവായി, വാങ്ങി കൊടുക്കാനായി. ഇപ്പം വാങ്ങി കൊടുക്കും, അവനാ നേരെ വീട്ടിലേക്ക് ഇടക്കാട്ടാ. പിന്നെ അവരവിടുന്ന് വരടുന്നുണ്ട്, അവർക്ക് മീൻ കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. കൂടുതലും ഒരു ചെറിയൊരു മീൻ, എന്താ പറയുക, കാണുമ്പോൾ കൂപ്പനെ പോലെ ഉണ്ട്. ഞാൻ കൂപ്പാന്ന് വിചാരിച്ച കേട്ടോ, അപ്പോൾ കൂപ്പല്ല, കൂപ്പാന്ന് പറഞ്ഞ മീൻ അതല്ല കേട്ടാ. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ചില്ലു പോലത്തെ, നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ അതിൻ്റെ ഉള്ളൊക്കെ കാണാം. പിന്നെ അതുപോലെ നമുക്കിങ്ങനെ പിടിച്ചാൽ ശരിക്കും അപ്പുറത്താകും കാണാം, അങ്ങനെ പറയാം. ഗ്ലാസ് പോലത്തെ മീൻ, നല്ല രസമാണ് അതിനെ കാണാം. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, ശരിക്കും അതിൻ്റെ ടൈമാണെന്ന് തോന്നുന്നു. ആ മീനിൻ്റെ ടൈമാണ്, ഇത്ര പോരേയുള്ളൂ, ഇത്രയേ സൈസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ കുറച്ച് ചൂട്ടാച്ചി, മഞ്ഞച്ചൂട്ടാച്ചി, ആ മഞ്ഞച്ചൂട്ടാച്ചി. പിന്നെ കുറച്ച് മാലാന്, രണ്ട് മൂന്ന് മാലാന്, അത്രയേ ഉള്ളൂ. ഒരു മാലന് ഒരു നമ്മുടെ കൈപ്പത്തിൻ്റെ അത്ര ഉണ്ട്, അങ്ങനത്തെ ഒന്നിനെ കിട്ടീന്. ഇത്ര പോരുള്ള മോശമില്ല, എന്തായാലും അവർക്ക് കറിക്കുള്ള മീൻ കിട്ടീന് കേട്ടോ. അപ്പോൾ നടക്കാൻ പോരാൻ കണ്ടാ, കുഴപ്പമൊന്നുമില്ല, കറിക്കുള്ള എന്തായാലും കിട്ടും. അവർ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട്, അപ്പോൾ അവർ ഇങ്ങനെ തൊട്ടപ്പുറം കുറച്ചപ്പുറം ഉള്ള തന്നെ ആവുമല്ലോ, ഒരു സ്റ്റോപ്പ് അപ്പുറം. അപ്പോൾ അവരങ്ങനെ നടന്ന് പിടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടില്ലേ, ഈ റോഡ് പണി, എന്താ പറയുക, റോഡ് പണി കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ സിമെൻ്റ് ഇട്ട് സെറ്റാക്കുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. അപ്പോൾ അതിതാ ഇങ്ങനെ ആയിട്ടുണ്ട്, കണ്ട. ഇവിടുന്ന് ഇങ്ങോട്ടേക്കില്ല, അങ്ങോട്ടേക്കില്ല, ശരിക്കും അങ്ങോട്ടേക്കല്ല ആക്കിയാൽ നല്ല സെറ്റപ്പ് ആവായിരുന്നു. ഈ ഇങ്ങനെ ആക്കിയാലുള്ള ഗുണം വെച്ചാൽ ഈ റോഡിൻ്റെ ഈ സൈഡ് പൊട്ടൂല, കണ്ട. ഇവിടെ ഇങ്ങോട്ട് പൊട്ടിപ്പോവില്ല വലിയ. പിന്നെ ഇപ്പോൾ കുറച്ച് എന്താ പറയുക, അടുത്ത വർഷമാകുമ്പോൾ തന്നെ ഈ സൈഡ് ഇങ്ങനെ പൊട്ടും, ആ സൈഡും പൊട്ടും, അങ്ങനെയാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്നും ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, കണ്ട. പിന്നെ അങ്ങ് ആക്കിയിട്ടുണ്ട് കേട്ടോ, അങ്ങ് അവിടുന്ന് അങ്ങോട്ടേക്ക് ആക്കിയിട്ടുണ്ട്. കണ്ടിന് ഇപ്പോൾ അതുപോലെ ഇതാ, കണ്ട, സൈഡിൽ ഇങ്ങനെ സിമെൻ്റ് എല്ലാം ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ട് സംഭവം അടിപൊളിയായി. ഇവിടെ ഇപ്പോൾ കാണാൻ തന്നെ നല്ല ഇതായി, കണ്ട. അങ്ങ് അവിടം വരെ ആക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലേ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ എന്താ പറയുക, ഒരു വണ്ടി വന്നിട്ട് അതിൽ തന്നെ മിക്സെല്ലാം ചെയ്തിട്ടിങ്ങനെ അതന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ തട്ടിയിട്ട് സെറ്റാക്കുന്നത് അടിപൊളി. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്ത വളപ്പിലാണ് ഇടത്തെ ഇതെല്ലാം ഇറക്കി, എന്താ പറയുക, ജില്ലിയെല്ലാം ഇറക്കി. ഇവിടെ ആവശ്യമുള്ള ജില്ലിപ്പൊടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്ന് തന്നെ വണ്ടിയിൽ കയറ്റി മിക്സാക്കിയിട്ട് കൊണ്ടുവന്ന് ഇറക്കിയത് അവിടെ. അല്ല, ഇത് ഇവിടം വരെയാണ് അത് ചെയ്തത്, കണ്ട. ഗായ്സ് നമ്മുടെ ലവന്ന് കണ്ണൂർ പോയാട്ടാ, എനിക്ക് കണ്ണൂർ പറ്റിയൊരു സാധനം നോക്കാൻ.
അപ്പോൾ ഏതായാലും ഞായറാഴ്ച തഫിനും ഇനുവിനും കൂട്ടാം, അങ്ങനെ അവരെ കൂട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളല്ല കണ്ണൂർ ക്യാപ്ഷൻ മാളിലെത്തി കേട്ടോ. മാളിലേക്ക് വന്നിട്ടില്ല, നേരെ മുകളിൽ ഫുഡ് കോർട്ടിൽ വന്നിട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇടുന്നു ഇനു. ഇതോ ഇതെല്ലാം നാണ് ബർഗർ, പിന്നെ ഫ്രൈ ചിക്കൻ, പിന്നെ കൊക്കക്കോള, പിന്നെ ഇത് മൈനസ് ഓക്കെ. ഇനി വേണ്ടേ? ഇനി ഒരു ബർഗർ വേണ്ടേ? ബർഗർ വേണ്ട, അതെടുക്ക്, കഴിച്ചോ 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 കഴിച്ചോ. ഇനി പറയുന്ന എരിയുന്ന എരിയുന്ന കൂട്ടൂല, ചെറുങ്ങനെ എരിഞ്ഞാലും കൂട്ടൂല. അപ്പൊ കേക്കട്ടോ ഇനു, ബാ കേവിടെ 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 ബാ ഇനു, നമ്മ പോക്കായില്ലേ പോക്കായില്ലേ. ആ ഗായ്സ്, അപ്പോ നമ്മ നേരെ നാട്ടിലേക്കട്ടോ. ഓക്കെ അപ്പനാ, നെക്സ്റ്റ് കാണാം. അപ്പോൾ വരെ ബൈ ബൈ.